തിരുവനന്തപുരം കാട്ടക്കടയിലെ NDA തെരഞ്ഞെടുപ്പ് പ്രചാരണ പരിപാടിയിൽ വൻ ജനപങ്കാളിത്തം. കൈക്കുഞ്ഞുങ്ങളുമായി അമ്മമാരും പ്രായം ചെന്നവരും ഉൾപ്പെടെ ആയിരങ്ങളാണ് വേദിയിലേക്ക് ഒഴുകിയെത്തുന്നത്. അഖിൽ പാലോട്ട് മഠം കൂടി ചേരുന്നുണ്ട് നമ്മളോടൊപ്പം. അവിടെ നിന്ന് തത്സമയ ദൃശ്യങ്ങൾ പങ്കുവയ്ക്കാൻ, കാഴ്ചകൾ ജനപ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ. അഖിൽ, വലിയ ജനസാഗരമാണ് കാട്ടക്കടയിലും പ്രധാന സേവകനെ വരവേൽക്കാനായി കാത്തിരിക്കുന്നത്. അനു, എന്തായാലും വാക്കുകൾക്കും അപ്പുറത്താണ് കാട്ടാക്കടയിൽ നിന്നും കാണാൻ സാധിക്കുന്ന ഒരു കാഴ്ച എന്ന് പറയുന്നത്. കാരണം കാട്ടാക്കട ഒരു കടലുപോലെ, തിരമാല പോലെ കാവി പതാകയ്ക്കു കീഴിൽ അണിനിരന്ന് നിൽക്കുന്ന ദൃശ്യങ്ങളൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. ഇതിപ്പോ ഈ എനിക്ക് പുറകിൽ കാണുന്ന ഈ ഗ്രൗണ്ടിലാണ്, ക്രിസ്ത്യൻ കോളേജിന്റെ ഗ്രൗണ്ടിലാണ് രാജ്യത്തിന്റെ പ്രധാന സേവകൻ, രാജ്യത്തിന്റെ പ്രധാനമന്ത്രി ഈ നാടിന് അതിസംബോധന ചെയ്ത് ഈ നാട്ടിലെ കാര്യങ്ങൾ, വികസനത്തെ പറ്റി ചർച്ച ചെയ്യുന്നത്. ഈ ഗ്രൗണ്ടിലായിരിക്കും അദ്ദേഹത്തിന്റെ പ്രസംഗം ഉണ്ടാവുക. പക്ഷേ അദ്ദേഹത്തിന്റെ ഗ്രൗണ്ടിൽ, അതായത് 10,000 ആൾക്കാർ ഇപ്പോൾ തന്നെ വേദിയിൽ നിറഞ്ഞു കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തെ സ്വീകരിക്കുന്നതിലേക്ക് വേണ്ടിയിട്ടാണ് ഏകദേശം നേരത്തെ ശാലിന് സൂചിപ്പിച്ചത്, അദ്ദേഹത്തിന്റെ ഹെലിപ്പേഡ് ഇറങ്ങുന്നത് ചെട്ടിക്കുണം എന്ന് പറയുന്ന ഒരു ഗ്രാമപ്രദേശമാണ്. ഞാൻ ഈ 3 ദിവസമായി ഇതിന്റെ വർക്കുകൾക്കുമായി ബന്ധപ്പെട്ട് ഈ കാട്ടാക്കടയിൽ ഇതിന്റെ ഭാഗങ്ങളുടെ, ഇതിന്റെ അറേഞ്ച്മെന്റിന്റെ ഭാഗമായി ഇവിടെ എത്തുമ്പോൾ സാധാരണക്കാർ, നമ്മുടെ പാർട്ടി പ്രവർത്തകർക്കും അപ്പുറത്ത് സാധാരണക്കാരെല്ലാവരും എന്റെ നാട്ടിലേക്ക്, എന്റെ ഗ്രാമത്തിലേക്ക് മോദി വരുന്നു എന്ന വലിയ ഒരു സന്തോഷത്തിന്റെ ഭാഗമായി, അല്ലെങ്കിൽ വലിയൊരു ആനന്ദത്തിന്റെ ഭാഗമായി അവരെല്ലാവരും അതിനോടൊപ്പം ചേർന്ന് നിൽക്കുന്ന കാഴ്ച ഞാൻ നേരിൽ കണ്ട ഒരാളാണ്. അപ്പോൾ ആ ചെട്ടികുണത്ത്, ആ ഗ്രാമത്തിൽ ആ മോദി ഇറങ്ങുന്നു. അവിടെ നിന്നും ചാരുപ്പാറ വഴി, ശാലി നിൽക്കുന്ന ചൂണ്ടുമലക വഴി, ഞാൻ നിൽക്കുന്ന ഈ ക്രിസ്ത്യൻ കോളേജിന്റെ ഈ ഫ്രണ്ട് വഴിയാണ് അദ്ദേഹം കടന്നു പോകുന്നത്. അദ്ദേഹത്തെ സ്വീകരിക്കുന്നതിലേക്ക് വേണ്ടാണ് ഇപ്പോൾ നമ്മൾ ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ, നമ്മുടെ ക്യാമറകളിലും ഉൾക്കൊള്ളാൻ സാധിക്കുന്നതിലും അപ്പുറത്താണ് ഓരോരുത്തരും നിൽക്കുന്നത് എന്നതാണ്. ഇപ്പോൾ ഞാൻ രാവിലെ തന്നെ വാർത്തയിൽ സൂചിപ്പിച്ചതാണ്, ആയിരക്കണക്കിന് പോലീസുകാരും ഇതിന്റെ സുരക്ഷ ഒരുക്കുന്നതിലേക്കുണ്ട്. ADGP നിശാന്തിനി അടക്കമുള്ളവരൊക്കെ തന്നെ ഇതിന്റെ സുരക്ഷാ ക്രമീകരണങ്ങൾക്ക് നേതൃത്വം നൽകുന്നുണ്ട്. റൂറൽ SP ആയിട്ടുള്ള പ്രതാപ് സാറുണ്ട് ഇതിന് നേതൃത്വം നൽകുന്നതിലേക്ക് വേണ്ടി. അങ്ങനെ വലിയ ഒരു തിരക്ക് ഇവിടെ ഇതിൽ പ്രവർത്തകരെ ഉൾക്കൊള്ളുന്നതിനും, അല്ലെങ്കിൽ പ്രവർത്തകർക്കും അപ്പുറത്തേക്ക് കാര്യങ്ങൾ പോകുന്നു എന്നതാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. നമ്മളിവിടെ കാണുന്നത് പോലെ പ്രധാനമന്ത്രിയെ കാണുന്നതിലേക്ക് വേണ്ടി, പ്രധാനമന്ത്രിയെ ഒരു നോക്ക് കാണുന്നതിലേക്ക് വേണ്ടിയിട്ടാണ് ഈ ചൂടത്ത്, അല്ലെങ്കിൽ ചുട്ടുപൊള്ളുന്ന ഈ താപനിലയിലും മോദിയെ കാണുക, മോദി പറയുന്നത് കേൾക്കുക, മോദി മുന്നോട്ട് വെക്കുന്ന ആശയത്തിനോടൊപ്പം സഞ്ചരിക്കുക എന്നുള്ള ഒറ്റ വിശ്വാസത്തിന്റെ പുറത്ത്, അല്ലെങ്കിൽ ഒറ്റ ആഗ്രഹത്തിന്റെ പുറത്ത് നിൽക്കുന്ന ഓരോരുത്തരെയും നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ കൈക്കുഞ്ഞുങ്ങളുമായിട്ട് അമ്മമാർ കയറിപ്പോകുന്ന ദൃശ്യം ഞങ്ങൾ കണ്ടതാണ്. ഇപ്പോൾ ഇവിടെ ഒരു കുട്ടി ഇവിടെ നിൽക്കുന്നുണ്ട്. ഒരു കുട്ടി, സ്വാഭാവികമായിട്ട് ആ കുട്ടിയെ സംബന്ധിച്ചിടത്തോളം ആ കുട്ടി സ്കൂള് വേനലവധി ഉണ്ട്, അത് കഴിഞ്ഞിട്ട് ഇവിടെ വന്ന് നിൽക്കുന്നുണ്ട്. നമുക്ക് അവരോട് തന്നെ ചോദിക്കാം, മോളെ ആദ്യമായിട്ടാണ് പ്രധാനമന്ത്രിയെ കാണാൻ പറ്റുന്നത്, ഇവിടെ നിന്ന് കാണാൻ പറ്റുമോ? മോദിയെ കണ്ട ടാറ്റോ എടുക്കണോ? സന്തോഷത്തിലാണ് മോണിയെ കാണാൻ പറ്റുന്നുണ്ട്. ഇവിടെ ചോദിച്ചതുപോലെ തന്നെ മോദിയെ കാണുന്ന സന്തോഷമാണ്, കാരണം അത്ര വലിയ സന്തോഷത്തിലാണ് ഓരോ കുട്ടികൾ അടക്കമുള്ളവർ, പ്രായഭേദമന്യേ എല്ലാവരും ഒരുപോലെ മോദിയെ സ്വീകരിക്കുന്നതിലേക്ക് വേണ്ടി, മോദിയെ കാണുന്നതിലേക്ക് വേണ്ടി, മോദി എന്താണ് പറയുന്നതെന്ന് കേൾക്കാൻ, മോദി എന്താണ് ഈ നാട്ടിലെ ജനങ്ങൾ. ഞാൻ ഈ കാട്ടാക്കടയിൽ നിന്ന് തൊട്ടപ്പുറത്ത്, ഏകദേശം ഒരു 10 കിലോമീറ്ററിനപ്പുറത്ത് താമസിക്കുന്ന ഒരാളാണ്. എന്റെ നാട്ടിലേക്ക് മോദി എത്തുമ്പോൾ ആ നാടിന്റെ ഒരു സന്തോഷമുണ്ട്, കാരണം ഈ രാജ്യത്ത്, ഈ നാടിനെ സംബന്ധിച്ചിടത്തോളം ആദ്യമായിട്ടാണ് ഒരു കേന്ദ്ര നേതാവ് ഈ നാട്ടിലേക്ക് എത്തുന്നത്. അത് കേന്ദ്ര നേതാവ് ആദ്യം എത്തുന്നത് തന്നെ അത് നരേന്ദ്രമോദി ആകുന്നു എന്നത് നമ്മുടെ നാടിനെ സംബന്ധിച്ചിടത്തോളം അത് ഏറ്റവും വലിയ കാര്യമാണ്. കാരണം മോദി എത്തുക എന്ന് പറയുന്നത് അതിനപ്പുറം ഇനി ഈ രാജ്യം യശസ്സോടെ ഉയർത്തി നിൽക്കുന്ന, അല്ലെങ്കിൽ ഈ രാജ്യം ഏറ്റവും കൂടുതൽ അഭിമാനത്തോടെ നിൽക്കുന്ന മറ്റൊരു ദേശീയ നേതാവ് ഇന്ന് ഇന്ത്യൻ രാഷ്ട്രീയത്തിലില്ല. ലോക രാഷ്ട്രീയത്തിന് മുമ്പിൽ, ലോക ജനതയ്ക്ക് മുമ്പിൽ ഭാരതത്തെ വിശ്വഗുരുവാക്കി മാറ്റി, വിശ്വാഭിമാനമാക്കി മാറ്റിക്കൊണ്ട് അങ്ങനെ രാജ്യത്തിന്റെ, ഭാരതത്തിന്റെ യശസ് വാനോളം ഉയർത്തി നിൽക്കുന്നപ്പോൾ ആ പ്രധാന സേവകൻ തന്നെ ഈ ഗ്രാമത്തിലേക്ക് എത്തുന്നു, ഈ നാട്ടിലേക്ക് എത്തുന്നു. അതിനെ കാണാൻ ആ സന്തോഷ നിമിഷത്തിൽ പങ്കുചേരാൻ ഓരോരുത്തരും എത്തുന്നു എന്നതാണ് നമുക്കിതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമായി നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇതിൽ തിരുവനന്തപുരത്തെ വേദിയിൽ, തിരുവനന്തപുരത്ത് NDA സ്ഥാനാർത്ഥിയായിട്ടുള്ള കേന്ദ്രമന്ത്രിയുമായ രാജീവ് ചന്ദ്രശേഖറുണ്ട്, വി മുരളീധരനുണ്ട്, ശോഭനയുണ്ട്, BJP സംസ്ഥാന അധ്യക്ഷൻ KS സുരേന്ദ്രനുണ്ട്, BJP മുതിർന്ന നേതാക്കളായ കുമ്മനം രാജശേഖരനുണ്ട്, PK കൃഷ്ണദാസ് ഉണ്ട്. അല്പസമയം മുമ്പ് NDA തിരുവനന്തപുരം പാർലമെന്റ് മണ്ഡലത്തിന്റെ ചെയർമാനായിട്ടുള്ള മുൻ അംബാസഡർ കൂടിയായ TP ശ്രീനിവാസൻ ഉണ്ട്. BJP പാർട്ടി ലീഡർഷിപ്പ്, സംസ്ഥാന ഭാരവാഹികൾ, ജില്ലാ ഭാരവാഹികൾ അടക്കമുള്ളവരൊക്കെ തന്നെ ഇവിടെ എത്തിയിട്ടുണ്ട് എന്നതാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്.